ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സുജേഷ്. എല്ലാവർക്കും റാങ്ക് മേക്കർ പി എസ് സി ടിപ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളുടെ എൽ ഡി സി മെയിൻ പരീക്ഷയിൽ ഏറ്റവും സാധ്യതയുള്ള ചില ടോപ്പിക്കുകൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ള മനസ്സിലാക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന പരീക്ഷയുടെ സുരാജിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞമ്മ കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ശ്രീനിവാസൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ ഇളയപ്പൻ ഇപ്പം അടുത്ത കാലത്ത് വന്നിട്ട് ഇന്നലെ മെഞ്ഞാന്ന് വന്നു അല്ലേ. അപ്പം കുഞ്ഞമ്മയും വന്നു, ഇളയപ്പനും വന്നു, ഇനി ഇയാൾ സ്വന്തം ആൾ വരാൻ പോവുക. ഇവർ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും, ഒരു കുടുംബ ബന്ധം ഉണ്ടാവില്ലേ, ആ ബന്ധം നിങ്ങളെ പരീക്ഷയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ള എൻ്റെ ഒരു ചെറിയ സൂചനകൾ ഞാൻ തരാം. നോക്കിയോ, നിങ്ങൾ ഇവിടെ രണ്ട് ഘട്ടത്തിലും വന്നിരിക്കുന്ന പല ഏരിയകളുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരേ ടീമാണ്, ഒരേ സമാന വസ്തുതകൾ ഇനിയും പരീക്ഷകൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നോക്കിക്കോ, ഞാൻ വെറുതെ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം തോന്നില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് 40 ടോപ്പിക്കാണ് നിങ്ങൾക്ക് തരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് നോക്കി നിങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എന്താ വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴ്ത്തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽ നിയമം. എവിടെ ചോദിച്ചു? എക്സ് സർവീസ് മാൻ ചോദിച്ചു. സാർജൻറ്റ് എക്സാമിന് വന്നത് എന്താ? ദാ അക്വോറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബോയിൽ നിയമം. രണ്ടിടത്തിലും വാതക നിയമങ്ങൾ വന്നു. ഓക്കെ, ദെൻ ഞാൻ ഓരോ ഏരിയയിൽ ഓരോ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറയാം. ഇങ്ങനെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവ അല്ലേ? അതേപോലെ തന്നെ അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധ നമുക്കുമായി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിച്ച അപര്യാപ്ത രോഗങ്ങൾ ഏതാ? രണ്ടും രോഗപ്രതിരോധമായിട്ട് ബന്ധപ്പെട്ട അല്ലേ പൊതുജന ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതാണ് ഒരേ ടൈപ്പ് ചോദ്യങ്ങൾ. ദെൻ നമുക്ക് ചരിത്രത്തിൽ നിന്നുള്ളൊരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ എടുത്തോ. ഒന്ന്, ഒന്നാം ഘട്ടത്തിൽ കൊട്ടിയോട്ടി രാജ വന്നു, രണ്ടാം ഘട്ടത്തിൽ ഏതാ പഴശ്ശിരാജയെ പറ്റിയുള്ള മറ്റൊരു ചോദ്യം. അതായത് പഴശ്ശിരാജ അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവം എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ഓരോ സാധനങ്ങളും. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഒന്നാം ഘട്ടത്തിൽ വന്നു, രണ്ടാം ഘട്ടത്തിൽ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസിലുണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് അല്ലേ, ഒക്കെ എന്താണ് നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി അവിടെ ചോദിച്ചു, പസഫിക് മഹാസമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചു. ദെൻ ലിസ്റ്റുകളെ കുറിച്ചുള്ള ഒന്നാം ഘട്ടത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒന്നാം ഘട്ടത്തിലും ചോദ്യം. ദെൻ രണ്ടാം ഘട്ടത്തിൽ ഇതാ വന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാം ഘട്ടത്തിലെ ചോദ്യം. ദെൻ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് പോക്സോ, പോക്സോ അവിടെയും വന്നു. രണ്ടാമത് രണ്ടാം ഘട്ടത്തിൽ വന്ന പോക്സോ 70-ാമത്തെ ചോദ്യം. മറ്റത് ഞാൻ സ്ലൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതാണേ. ഓക്കെ, ആ 70-ാമത്തെ ചോദ്യം പോക്സോ ആയിട്ട് ബന്ധപ്പെട്ട്, രണ്ടിടത്തിലും പോക്സോ അതേപോലെ തന്നെ. ദെൻ ഐ ടിയിലെ മെമ്മറികൾ, ഇപ്പം അടുത്ത കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വന്ന ചോദ്യ മേഖലയാണ് ഐ ടിയിലെ മെമ്മറി അല്ലേ. ഈ മെമ്മറികളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. 61-ാമത്തെ ചോദ്യം നോക്കിയേ, മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ദെൻ ഇവിടെയും രണ്ടാം ഘട്ടത്തിലും റെഡി 61-ാമത്തെ ചോദ്യം തന്നെ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും വെച്ചിട്ട് എന്താണ് ഒന്ന് രണ്ട് ദിവസമായിട്ടുള്ള റിസർച്ചാണ്. കുത്തിയിരുന്ന് പരിശോധിക്കുകയാണ്, കണ്ണെല്ലാം കൂടി വേദനയുണ്ട്. കുത്തിയിരുന്ന് ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിൽ നിന്ന് 100 40 ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് തരും. അതിൽ 40 ഉറപ്പായിട്ടും ഒരു 20-25 മാർക്ക് എന്തായാലും നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, നോക്ക്, ഇനി സാഹിത്യം സാംസ്കാരിക ആ മേഖലയിൽ നിന്ന് വന്നൊരു ചോദ്യം നോക്കിയ സമാന ചോദ്യം അവിടെ വന്നു. ഗദ്ദികയായിട്ട് ബന്ധപ്പെട്ട് ദേവിടെയും ജോഡികളിൽ ഒരാളാരാണ്? ഗദ്ദികയാണ്. ഇതൊക്കെ ബന്ധങ്ങളാണ്, ഇതൊന്ന് വെറും ബന്ധങ്ങളായിട്ട് തള്ളിക്കളയേണ്ട, നമുക്ക് ചോദ്യങ്ങൾ വരും. ഇതാ രണ്ടും ഒരേ ചോദ്യം. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഭരണഘടനാ പദവി നൽകിയ ഏത് ഭേദഗതി? ഇവിടെ ആ പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതാ സംസ്ഥാനങ്ങൾ അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി. അപ്പോൾ പിന്നോക്ക വിഭാഗ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ സുപ്രധാന നിയമങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട്, അവിടെയുള്ള എല്ലാ നിയമങ്ങളും അരിച്ചുപറക്കി നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളായിട്ട് മാറുന്നത് വിവരാവകാശ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, പിന്നെന്താണ് ഗാർഹിക പീഡന നിരോധന നിയമം, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. ദെൻ ഇവിടെ നോക്ക്, ശരാശരി ബ്ലഡ് പ്രഷർ അവിടെ ചോദിച്ചു, രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന രണ്ടാം ഘട്ടത്തിൽ ചോദിച്ചു. രണ്ടാം ഘട്ടമല്ല, ഇത് രണ്ട് പരീക്ഷകളാണ്, രണ്ട് പല സമയത്തായിട്ട് നടന്നിരിക്കുന്ന രണ്ട് പരീക്ഷകളാണ്, ഒരു പരീക്ഷയുടെ രണ്ട് ഘട്ടമല്ല. അത് തമ്മിൽ പോലും ഇത്രയും ബന്ധമാണ് ഞാൻ ഈ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു പഠനം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒരു റിവിഷൻ്റെ ഭാഗമായിട്ട് നടത്തിയാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ 10th പ്രിലിംസിൻ്റെ സമയത്ത് ഞാൻ നിങ്ങൾക്കൊരു ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി തന്നില്ലേ, അതേപോലെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് ഇതും മാറും. നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനം ായിട്ട് മാറും. അതായത് രക്തസമ്മർദ്ദം രണ്ടിടത്തിലും, രക്തസമ്മർദ്ദത്തല്ല ഇവിടെ, ഹൃദയം എന്ന ടോപ്പിക്കാണ് ഇവിടെ
മെയിനായിട്ട് നോക്കിയിരിക്കേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രധാന വസ്തുതകളും പഠിക്കുക. പൊതുജനാരോഗ്യത്തെപ്പറ്റി ചോദ്യം വരാം, അല്ലെങ്കിൽ ബയോളജിയിൽ മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാം. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ അവിടെ വരാം. ദെൻ രണ്ടിടത്തിലും ചോദിച്ചു ഗാർഹിക പീഡനമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം രണ്ട് ഘട്ടത്തിലും രണ്ട് പരീക്ഷയിലും വന്നു. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വേറെയും ഉണ്ട്. ഞാൻ ഓരോ ഏരിയയിൽ നിന്ന് ഒന്നോ രണ്ടോ ഒരു പരീക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രൂഫിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് കൂടെ മനസ്സിലാകും, കണ്ട് മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് വിശ്വസിക്കുള്ളൂ. പറയുമ്പോൾ പലരും എടുക്കാറില്ല അല്ലെ, അതിൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങളിപ്പോൾ പല ഘട്ടത്തിൽ കണ്ടില്ലേ. പറയുമ്പോൾ എല്ലാവർക്കും എടുക്കാറും മടിയായിരിക്കും, പിന്നീട് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് അല്ലെ, കേട്ട് കഴിവിലും നമുക്ക് പഠിക്കാൻ മടിയാണ്. നമ്മുടെ അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമ്മൾ പഠിക്കൂ എന്നുള്ള വാശിയാണ്. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്തള്ളപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഓടിയെത്താൻ കുറച്ച് പണിപ്പെടും. ഇതൊക്കെ പറയുന്ന ഘട്ടത്തിലെ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ്, നമുക്ക് മറ്റുള്ളവരുടെ കൂടെ ഓടിയെത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു മുൻതൂക്കം നമുക്ക് അവരെക്കാളും കൂടുതൽ കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ഈ രീതിയിലാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളും കിടക്കുന്നത്. ഇതേപോലെയുള്ള എത്രയോ സമാന വസ്തുതകളുണ്ട്, ഇതിൽ കുറച്ച് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തിയാണ്. ഒരു 16-20 ചോദ്യങ്ങൾ സമാന ഏരിയ എന്ന് വന്നിട്ടുണ്ട് ഈ രണ്ട് പരീക്ഷകളിൽ മാത്രം. അപ്പോൾ ഇതിൻ്റെ അല്ലേ, ഞാൻ പറഞ്ഞു ഈ ഒരു ബന്ധം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടോ, നിങ്ങൾക്ക് വരാൻ പോകുന്ന LDC മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ബന്ധം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഈ ഇത്രയും മൊഡ്യൂളുകളിലായിട്ട് കുഞ്ഞു ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ 500-1000 കുഞ്ഞു ടോപ്പിക്കുകൾ ഉണ്ടാവും. അതിൽ നിന്നൊരു 40 ചെറിയ ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരികയാണ്. ഈ 40 റിവൈസ് ചെയ്യാതെ നിങ്ങൾക്ക് പോകാൻ തോന്നരുത്, പോകാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകരുത്. മുൻ അനുഭവങ്ങൾ എന്നുള്ള പഠനം അല്ലേ, അത് ആ ഒരു ധൈര്യം നിങ്ങൾക്ക് തരാൻ പാടില്ല. ഇതൊക്കെ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. ഓക്കെ, നോക്കിയേ പ്രധാന ടോപ്പിക്കുകൾ ഒന്ന് വേഗം വായിച്ചു പോയിക്കാം. പഴശ്ശി കലാപം പറഞ്ഞു, രണ്ട് ഘട്ടത്തിലും വന്നു ചോദ്യങ്ങൾ. വിദേശ നയം, അവിടെ നിന്നാണ് പഞ്ചശീല തത്വങ്ങൾ ഒരു ഘട്ടത്തിൽ വന്നു, ഒരു ഘട്ടത്തിൽ ചേരിചേരാ പ്രസ്ഥാനം വന്നു, ഈ രണ്ട് പരീക്ഷകളിലും വന്നു, നിങ്ങളുടെ പരീക്ഷയിലും വരാൻ സാധ്യതയുണ്ട് അല്ലേ, വിദേശമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പഠിച്ചു വയ്ക്കുക. ഫ്രഞ്ച് വിപ്ലവം അല്ലേ, അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെയാണ് ഈ രണ്ട് ഘട്ടത്തിൽ ഈ രണ്ട് പരീക്ഷകളിലും വന്നിരിക്കുന്നത്. പക്ഷേ ആ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, 10-ാം ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ, ആ ചാപ്റ്റർ മൊത്തം പഠിക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂൾ പാഠപുസ്തകത്തിലെ പ്രത്യേകം ചാപ്റ്ററുകളാണ്. അത് ഞാൻ പ്രത്യേകം വിഭജിച്ച് ഗ്രൂപ്പിലിട്ട് തരാം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചാപ്റ്ററുകളുണ്ട് സോഷ്യൽ സയൻസിലും. 10, 9, 8 വരെ മതി തൽക്കാലം, മതി എന്നല്ലേ, നമ്മൾ പഠിച്ച 5 മുതൽ 10 വരെയാണ്. ഈ അവസാന ഘട്ടത്തിൽ ഇനി റിവിഷൻ നടത്തുമ്പോൾ ഏറ്റവും ചോദ്യ സാധ്യതയുള്ള ഏരിയകൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട കുറച്ച് ചാപ്റ്ററുകളുണ്ട്, അത് ഞാൻ ഗ്രൂപ്പിലിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പഴശ്ശി കലാപം, വിദേശ നയം, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ ഏറ്റവും പ്രധാന ടോപ്പിക്കുകളാണ്. സംസ്ഥാന പുനഃസംഘടന ചോദ്യം ഉറപ്പിക്കാം. കാറ്റ് ഒരു ചോദ്യം ഉറപ്പിക്കാം, മിക്കവാറും ചോദ്യം ഉണ്ടാവും കാറ്റ്. ജോഗ്രഫിയിലൊക്കെ ഇഷ്ടംപോലെ ഏരിയകളുണ്ട്, അതിൽ കാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സമുദ്രങ്ങൾ, പസഫിക്കും ഇന്ത്യൻ മഹാസമുദ്രം ഒക്കെ വന്നു. ആ ഒരു ചെറിയ ക്ലാസ് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, അത് കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് പരീക്ഷ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ധാതു വിഭവങ്ങൾ, പ്രത്യേകിച്ചും കൽക്കരിയായിട്ട് ബന്ധപ്പെട്ട ഓർത്തു വെക്കുക, ഇരുമ്പയിര് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വരും. ഉത്തരപർവ്വത മേഖല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ചധികം പഠിക്കാനുണ്ട്, എന്നാലും ചെറിയ ടോപ്പിക്കുകൾ തന്നെ പെടുത്താവുന്ന സാധനമാണ് ഉത്തരപർവ്വത മേഖല. പിന്നെ പുത്തൻ സാമ്പത്തിക നയങ്ങൾ, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർത്തു വെക്കുക, ഓരോന്നിൻ്റെയും വെറുതെ ചില്ലറ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ പോരാ, അതിനെപ്പറ്റിയുള്ള ഓരോ പോയിന്റുകളും നിർബന്ധമായിട്ട് നോക്കുക. കണ്ടാൽ അപ്രധാനം തോന്നും, പക്ഷേ അതൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സാധ്യത. ഓക്കെ, ദെൻ ഇരുമ്പുരുക്ക് ശാലകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ മാനവ വികസന സൂചിക, അല്ലെങ്കിൽ മാനവ സന്തോഷ സൂചികയെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളും പഠിക്കുക. കറണ്ട് അഫേഴ്സ്, 2021 ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാനവ സൂചിക, മാനവ വികസന സൂചികയെ സന്തോഷ സൂചികയിലെയും ഒന്നാമത്തെ രാജ്യം ഏത്, ഇന്ത്യയുടെ സ്ഥാനം ഏത് എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. കറണ്ട് അഫേഴ്സിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സാധനമായിട്ടാണ് മാറണം. പിന്നെ സമത്വത്തെ അവകാശങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശങ്ങൾ, അവകാശങ്ങൾ മൊത്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി റിവിഷൻ ചെയ്യുമ്പോൾ ഇതിനൊന്ന് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ട് എല്ലാം നോക്കി വെക്കുക, ഒറ്റൊന്നും അറിയാതെ ഉണ്ടാവരുത്, അതിൽ നിന്ന് പെടാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. ദെൻ ഇലക്ഷൻ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയിട്ട് മാറിയിട്ടുണ്ട്. ലിസ്റ്റുകൾ, ഈ അടുത്ത കാലത്ത് പ്രാധാന്യം ഇതിങ്ങനെ മാറി മാറി വരികയാണ്. ചോദ്യത്തിൻ്റെ രീതി അനുസരിച്ച് ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരും. പ്രിലിംസിന് ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളല്ല നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ട്രെൻഡുകൾ ഇങ്ങനെ മാറി മറിയും. അത് ചോദ്യ പേപ്പറുകളെ ഇങ്ങനെ കുലങ്കുശമായി കുത്തിയിരുന്ന് അത് മറിച്ചും തിരിച്ചും പറിച്ചും വലിച്ച് ചീന്തിയിട്ട് അതിലെ ഇതിലെയൊക്കെ കീറി മുറുക്കിയൊക്കെ ചെയ്താലാണ് നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള ടോപ്പിക്കുകളാണ് അത്രയും പ്രാധാന്യം കൊടുത്തുള്ളത്. ലിസ്റ്റുകൾ, പിന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. വിവരാവകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ഒരു ചോദ്യം നിങ്ങൾ 99.99% ഉറപ്പിച്ച് കഴിഞ്ഞു. പിന്നെ സുപ്രധാന നിയമങ്ങളൊക്കെ പഠിക്കുക, അത് നിങ്ങൾ റാങ്ക് ഫയൽ വെച്ചല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, സർക്കാരിൻ്റെ ആധികാരികമായ സൈറ്റിൽ നിന്ന് ഈ നിയമം അങ്ങെടുക്കുക, അതിലുള്ള ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. രോഗപ്രതിരോധമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രോഗപ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വാക്സിനേഷനും കാര്യങ്ങളൊക്കെ, വാക്സിനേഷൻ പ്രത്യേകം ടോപ്പിക്കായിട്ട് വേണേ പഠിച്ചോ, എന്നാലും നഷ്ടാവില്ല. പിന്നെ കോവിഡ് വാക്സിൻ, കോവിഡ് വാക്സിനുകൾ ഏതൊക്കെയാണെന്നുള്ള എല്ലാം നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ ഹൃദയം. ഞാൻ നേരത്തെ പറഞ്ഞു ആ രണ്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഹൃദയമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹൃദയം വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതാണ് ഹൃദയം, അതേപോലെ തന്നെ ഹോർമോണുകൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികളിൽ ആർദ്രത്തെക്കുറിച്ച് ഒരൊറ്റ വരി മാത്രം പഠിക്കാതെ ആർദ്രം എന്താണെന്നുള്ളൊന്ന് അടിസ്ഥാനപരമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ചോദ്യങ്ങൾ ആ രീതിയിൽ വരാം. പിന്നെ വാക്സിനേഷൻ, വാക്സിനേഷൻ്റെ പിതാവ് മുതൽ ഇങ്ങോട്ട് ഏറ്റവും പ്രധാന വാക്സിനുകളൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ വാതക നിയമങ്ങൾ, ബോയിൽ നിയമം, ചാൾസ് നിയമം, ഗെലൂസാക് നിയമം, അവോഗാഡ്രോ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉദാഹരണങ്ങളും കാര്യങ്ങളും. പിന്നെ കറണ്ട് അഫേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നോബേൽ സമ്മാനം. 2020 നോബേൽ സമ്മാനം ഓരോ വിഷയത്തിലും ആരൊക്കെയാണ് നേടിയെന്നുള്ളത് ബൈഹാർട്ടാക്കി വെക്കുക. പിന്നെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗഗൻയാൻ, ചന്ദ്രയാൻ, മംഗൾയാൻ, അതേപോലെ തന്നെ ആദിത്യ, ഇങ്ങനെയുള്ള പ്രധാന ഇപ്പോൾ അവസാന കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാന വിക്ഷേപണങ്ങളും, ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ പരിപാടികൾ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വം നടത്തിയ വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ, കാരണം കോവിഡ് വന്നു നിന്നു, വിദ്യാഭ്യാസ വകുപ്പിൽ വളരെയധികം മാറ്റങ്ങൾ, അതൊക്കെ കാര്യങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ കേരള മന്ത്രിസഭ, ഏതെങ്കിലും ഒരു മന്ത്രി എന്തായാലും ചോദ്യം വരും. പിന്നെ വനിതാ എം എൽ എമാർ, മന്ത്രിമാരും എം എൽ എമാരും വനിതകൾ, വനിതകളുടെ കാര്യം എന്തായാലും ഓർത്തു വെക്കുക. പിന്നെ പി കെ കാളൻ, പൊക്കുടൻ, ഇങ്ങനെയുള്ള എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ അടുത്ത കാലത്ത് അന്തരിച്ചവരോ അല്ലെങ്കിൽ സാംസ്കാരിക കലാ കായിക രംഗത്ത് പ്രശസ്തി ആർജിച്ചവരോ ഉണ്ടെങ്കിൽ അവരെ നോക്കി വെക്കുക. അധസ്ഥിത വിഭാഗം എന്നറിയപ്പെടുന്ന പണ്ടത്തെ ആ വിഭാഗക്കാരെ ഓർത്തു വെക്കുക. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ട്രെൻഡ് എന്ന് പറയുന്നത് അതാണ്. AKG, EMS ഇങ്ങനെയുള്ള ഇന്ത്യൻ നവോത്ഥാന നായകന്മാരിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ള ആളുകളിൽ തന്നെ ഇടതുപക്ഷക്കാരെ പ്രത്യേകം നോക്കി വെക്കുക. എല്ലാവരെയും പഠിച്ചോളുക. ചോദ്യങ്ങൾ വരും. ഓക്കെ, ചോദ്യങ്ങൾ വന്നിരിക്കും. അത് വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ LGSന് ഇപ്പോൾ പിള്ളേർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ തോമസ് ഐസക്കിൻ്റെ ഒരു ചോദ്യം വെറുതെ അങ്ങ് ഉൾപ്പെടുത്തിയപ്പോൾ ഡിഗ്രി ലെവലിൽ ഇന്നത്തെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ട്രെൻഡാണ്, അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ട്രെൻഡാണ്. അപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃതികളും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നോക്കി വെക്കുക. പിന്നെ സാഹിത്യകൃതികൾ നോക്കുമ്പോൾ ബഷീർ, യു എ ഖാദർ, യു കെ കുമാരൻ, ഇവർക്കൊക്കെ പ്രാധാന്യം കൊടുക്കുക. പിന്നെ യു എ ഖാദർ കൂടാതെ അടുത്ത കാലത്ത് മരണപ്പെട്ട ആളുകൾ, സുഗതകുമാരി അല്ലേ, അക്കിത്തം, ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ഇവരുടെ കൃതികൾ പഠിക്കുക. ഓരോരുത്തരുടെയും 10-20 കൃതികൾ നിങ്ങൾ ഇഷ്ടംപോലെ പഠിക്കാനുണ്ടാകും. നിങ്ങൾ ഇഷ്ടമല്ലാണ്ട് വിട്ടൊരു ഏരിയ ആയിരിക്കും അത്. പക്ഷേ അവിടെ ഈ പറഞ്ഞ ആളുകൾ, ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ആളുകളുടെയെങ്കിലും പ്രധാന കൃതികളൊക്കെ എന്തായാലും ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ ആർ സമം 2F ബന്ധപ്പെട്ട് R=2F, F=R/2 അത് വെച്ചുള്ള കണക്ക്, ലെൻസും F=UV/U+V മിറർ ഇക്വേഷനും ലെൻസ് ഇക്വേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ടഫാണ്. പക്ഷേ ഈ ഒരു സാധനമാണ് നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിലാണ് ഏറ്റവും സാധ്യത ചോദ്യം. അല്ലെങ്കിൽ എന്താണ് W=MgH ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്ക്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ കണക്ക്. കണക്കുകൾ ഫിസിക്സ് എന്ന് വരുന്നതിൽ ഏറ്റവും പ്രാധാന്യം ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഒരു കണക്ക് നിങ്ങളുടെ പരീക്ഷയിൽ വന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അയിരുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അലൂമിനിയം, ഇരുമ്പിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഏറ്റവും സാധ്യത. പിന്നെ ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ വിഭാഗത്തിൽ മെമ്മറികൾ, മെമ്മറി ഓരോ വിഭാഗവും, കാഷ് മെമ്മറി ആയാലും റാം, റോം, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അരിച്ചു പെറുക്കി പഠിച്ചോ, ചോദ്യങ്ങൾ വരും. IT ആക്ടിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനോ കാര്യങ്ങളോ വരും. ദെൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം, നിങ്ങൾക്ക് പിന്നെ അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യം വരുന്നുള്ള ഉറപ്പാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം എല്ലാ ചോദ്യ പേപ്പറും ഉണ്ടാവും. പിന്നെ IT ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ. ആ സാധനങ്ങൾ ഉണ്ടല്ലോ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളില്ലേ, ആ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ 2020 കറണ്ട് അഫേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് 2020 ഒളിമ്പിക്സ് കറണ്ട് അഫേഴ്സ്. കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് വൈസാണ്. നിങ്ങൾ കണ്ടില്ലേ ഓരോ ഈ രണ്ട് പരീക്ഷയിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ചരിത്രം 5 ചോദ്യമാണ് പറഞ്ഞത്, ഭൂമിശാസ്ത്രം 5 പറഞ്ഞത്, എക്കണോമിക്സ് 5 എങ്ങനെയാണ് പറഞ്ഞിട്ട് അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 5 ചോദ്യം അതും കൊടുക്കുക, അതിൻ്റെ കൂടെ 2 കറണ്ട് അഫേഴ്സ് അല്ലേ, എക്കണോമിക്സ് 5 അതിൻ്റെ കൂടെ 2 കറണ്ട് അഫേഴ്സ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് ഇത് മനസ്സിലാകാത്തത്. കൃത്യ അങ്ങനെയാണ് എല്ലാ സെക്ഷനും കൊടുത്തിരിക്കുന്നത്. ഇപ്പം എന്താണ് സയൻസ് 20 ചോദ്യവും, സയൻസാണ് ഏറ്റവും കൂടുതൽ നോക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷേ എങ്ങനെയാണ്, സയൻസ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം 6 മറ്റത് 3 പറഞ്ഞു, 6 12 ചോദ്യമാണ് വേണ്ടത്. പിന്നെ ഒരു 4 ചോദ്യം എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ പുതിയ രീതിയിലുള്ള പുതിയ എന്താണ് പ്രാധാന്യമുള്ള ആനുകാലിക പ്രാധാന്യമുള്ള ചോദ്യങ്ങളോട് ഇട്ടിട്ടാണ് കൂടുതൽ വരുന്നത്. എല്ലാം അങ്ങനെയാണ്, കറണ്ട് അഫേഴ്സ് ഒക്കെ കൂടുതലും സബ്ജക്ട് വൈസ് ആണ് വരുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള എല്ലാ സാധനങ്ങളും പഠിക്കണം. അതിൻ്റെ കൂടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട്, 2020 ഒളിമ്പിക്സ് നല്ല പ്രാധാന്യം കൊടുത്ത് ഓരോന്നും പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ നേട്ടങ്ങൾ, പ്രധാന കാര്യങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ കറണ്ട് അഫേഴ്സിൽ പിന്നെ പ്രാധാന്യം കൊടുക്കേണ്ട സാധനങ്ങൾ സുപ്രധാന പദവികളാണ്. കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും സുപ്രധാന പദവികൾ വഹിക്കുന്ന ആളുകൾ, ലോകത്തിലതും വേണം, പക്ഷേ ഇന്ത്യയും കേരളവും പ്രാധാന്യം കൊടുക്കുക. സുപ്രധാന പദവികൾ ഓരോന്നും ആരാണെന്നുള്ള കാര്യം നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഏറ്റവും സാധ്യതയുള്ള സാധനമാണ് കെമിസ്ട്രിയിലുള്ളതാണ് ലോഹ സവിശേഷതകൾ. ലോഹ സവിശേഷതകളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
പിന്നെ ദുരന്ത നിവാരണം. നിങ്ങളുടെ സിലബസ് മൊത്തം കീറി മുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് കുഞ്ഞു ടോപ്പിക്കുകളുണ്ട്. അതിൽ നിന്നുള്ള ഒരു 40 ടോപ്പിക്കുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് ഞാനൊരു 20-25 ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകൾ നിർബന്ധമായിട്ട് അരിച്ച് പെറുക്കി വായിക്കുക. വെറുതെ ഇതിൽ നിന്നൊക്കെയുള്ള 100-200 ചോദ്യങ്ങൾ വായിക്കാനല്ല, ഓരോ സെക്ഷനുകളും അരിച്ച് പെറുക്കി വായിക്കുകയെങ്കിൽ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങളെ ഉറപ്പായിട്ട് നിങ്ങളെ തേടിയെത്തും. അന്ന് 10th പ്രിലിംസിന് സംഭവിച്ചതുപോലെ അന്ന് നമ്മൾ ഈ രീതിയിൽ നിങ്ങൾക്കൊരു ബ്ലൂ പ്രിന്റ് തന്നപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ LDC മെയിൻസിനും ഈ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെയാണ് ഞാനുള്ളത്. അന്ന് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലേ ഞാൻ വിടവാങ്ങുകയാണ്. ഓക്കെ, ബൈ.